പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങി പാലക്കാട്. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നഗരത്തിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുന്ന കോട്ട് റോഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ചൊവ്വാഴ്ച രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് എത്തുന്നത്. നാളെ കോയമ്പത്തൂരിലും പ്രധാനമന്ത്രി റോഡ് ഷോ നയിക്കുന്നുണ്ട്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എല്ലാവിധ ഒരുക്കങ്ങളും ഇങ്ങനെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ഇപ്പോൾ മുതൽ ഏർപ്പെടുത്തുന്നത്? തീർച്ചയായും പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി പാലക്കാട് ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് കോട്ട് റോഡിലാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടക്കുക. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോട്ട് റോഡിൽ ഇതിനോടകം തന്നെ റോഡിൻ്റെ ഇരുവശത്തും ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നത്. വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പ്രധാനമന്ത്രിയെ കാണുന്നതിനും അദ്ദേഹത്തോടൊന്ന് കൈവീശി കാണിക്കുന്നതിനും ഒക്കെ അത്തരത്തിലുള്ള ഒരു ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 100,000+ ആളുകൾ ഈ ഒരു പരിപാടിയിലേക്ക് എത്തും എന്നുള്ളതാണ് BJP അറിയിച്ചിട്ടുള്ളത്. ഏതായാലും രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ ചൊവ്വാഴ്ച രാവിലെ ഒരു 10:30 തന്നെയാണ് പാലക്കാട് മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുക. അവിടെ നിന്നും റോഡ് മാർഗമാണ് ഈ കോർട്ട് റോഡ് ഭാഗത്തേക്ക് എത്തുക. കോർട്ട് റോഡിലെ 5 വിളക്ക് ഭാഗത്തേക്കാണ് പ്രധാനമന്ത്രി ആദ്യം എത്തുക. 5 വിളക്ക് ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ആരംഭിക്കും. 5 വിളക്ക് ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ ഭാഗത്താണ് സമാപിക്കുക. ഏറെക്കുറെ ഒരു 1 കിലോമീറ്ററോളം ദൂരത്താണ് അദ്ദേഹം റോഡ് ഷോ നയിക്കുക. ഒരു 11 മണിയോടുകൂടെ തന്നെ റോഡ് ഷോ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ട് എന്നുള്ളതാണ് ചൊവ്വാഴ്ചത്തെ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന്. മാത്രമല്ല, നാളെ പ്രധാനമന്ത്രി കോയമ്പത്തൂരിലും സന്ദർശനം നടത്തുന്നുണ്ട്. കോയമ്പത്തൂരിലും റോഡ് ഷോ നയിക്കുന്നുണ്ട്. അവിടെ വൈകിട്ടാണ്, നാളെ വൈകിട്ട് 5 മണിയോടുകൂടെയാണ് കോയമ്പത്തൂരിൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടക്കുന്നത്. അതായത് നാളെ വൈകിട്ട് കോയമ്പത്തൂരിലെ റോഡ് ഷോ കഴിയുന്ന പ്രധാനമന്ത്രി കോയമ്പത്തൂരിൽ തന്നെ നാളെ തങ്ങും. അതിനുശേഷമാണ് മറ്റന്ന കാലത്ത് ഒരു 10:30 തന്നെ പാലക്കാട്ടേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഏതായാലും പോലീസിൻ്റെ സുരക്ഷാ പരിശോധന ഉൾപ്പെടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സേനയും അതുപോലെ തന്നെ സംസ്ഥാന പോലീസും ഒക്കെ വലിയ രീതിയിലുള്ള സുരക്ഷാ പരിശോധനകൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ അല്പസമയത്തിനകം ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഉൾപ്പെടെ ചേരുമെന്നുള്ള വിവരവും അറിയിച്ചിട്ടുണ്ട്. DIG അജിത ബീഗം, കളക്ടർ ഡോക്ടർ എസ് ചിത്ര, അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി R ആനന്ദ്, ASP അശ്വതി ജിജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കുക. ഏതായാലും പ്രധാനമന്ത്രിയുടെ വരവിന് വലിയ ആവേശത്തോടുകൂടെയാണ് പാലക്കാട്ടുകാർ, പ്രത്യേകിച്ച് മലയാളികൾ കാത്തിരിക്കുന്നത്. കാരണം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളക്കരയിലേക്ക് എത്തുകയും പാലക്കാട്ടേക്ക് എത്തുകയും ചെയ്യുന്നതോടുകൂടെ തന്നെ NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അത് വലിയ ഊർജമായി മാറും എന്നുള്ളത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെ NDA മറ്റ് പാർട്ടികൾക്ക് മുൻപിലായി എത്താൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൂടെ അവർ ഏതായാലും പങ്കുവയ്ക്കുന്നുണ്ട്. നിലവിലേതായാലും പാലക്കാട് നഗരത്തിൽ രാജ്യത്തിൻ്റെ പ്രധാന സേവകനെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അതിൻ്റെ ബാരിക്കേഡ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് പാലക്കാട്. അരുണാണ് വിവരങ്ങൾ നൽകിയത്.